വിശ്വാസ ജീവിതം എന്നാൽ എന്ത്? വിശ്വാസ ജീവിതം എന്നാൽ എന്ത്? ഏവർക്കും താൽപ്പര്യമുള്ള ഈ വിഷയത്തിലേക്ക് അതിനെ സംബന്ധമായ ചില അടിസ്ഥാന ചിന്തകൾ പങ്കിടുന്ന ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് ഏവർക്കും മനഃപ്പാഠമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും തന്നെ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ദീർഘനാൾ ധ്യാനിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധമായ വ്യക്തത പ്രാപിക്കുവാൻ എനിക്ക് ദീർഘനാൾ കാത്തിരിക്കേണ്ടി വന്നു, അധ്വാനിക്കേണ്ടി വന്നു, അന്വേഷിക്കേണ്ടി വന്നു. ഇത് സംബന്ധമായി എനിക്ക് ആദ്യമായി അവരോടും പറയാനുള്ളത്, യേശു പറഞ്ഞു ഉത്താര സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥതലം നമുക്ക് നൽകപ്പെട്ടതിനെ നാം അന്വേഷിക്കണമെന്നും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ ദീർഘനാൾ മനസ്സിലാക്കിയിരുന്നത് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ അന്വേഷിക്കുക, ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ അന്വേഷിക്കുക, ഇതുവരെ ആരും കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, തികച്ചും ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളെ അന്വേഷിക്കുക എന്നത് മാത്രമാണ് ഇതിലെ സാധ്യത അല്ലെങ്കിൽ ചുമതല എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നാം വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടത് നമുക്ക് നൽകപ്പെട്ട ആത്മീയ വിഭവങ്ങൾ, നിധികൾ, സമ്പത്തുക്കൾ, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്, അതിൻ്റെ വ്യാപ്തി എന്താണ്, അതിലെ സാധ്യതകൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തോട് ബന്ധം പുലർത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായും ആഴത്തിലും മനസ്സിലാക്കുവാൻ നാം നിരന്തരം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. അതും ഈ ഒരു ധ്യാനത്തിൽ കൂടെ വെളിപ്പെട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2000 വർഷമായിട്ട് ഈ ഒരു വാചകം നമ്മുടെ വിശ്വാസികളുടെ മനസ്സിലുണ്ട്. നമുക്കാർക്കും 2000 വർഷം പ്രായമില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ട് കുറഞ്ഞത് 60 വർഷമെങ്കിലും ആയിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ പ്രത്യേകതയിലൊരു കാര്യം, നാം എല്ലാവരും വിശ്വാസികളാണ്. പക്ഷേ വിശ്വാസ ജീവിതം നയിക്കുക എന്നതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെപ്പറ്റി യാതൊരു വ്യക്തതയും നമ്മുടെ ഇടയിലില്ല എന്നതാണ് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം. അതിനേക്കാൾ ദുഃഖകരമാണ് അതറിയുവാനുള്ള താല്പര്യം പോലും നമ്മുടെ ഇടയിലില്ല. നാം എല്ലാവരും വിശ്വാസികളാണെന്ന പൊതുവായ ഒരു ലേബലും ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നു എന്നതുകൊണ്ട് നാം ഒരു സങ്കല്പത്തിൽ നിൽക്കുകയാണ്, എല്ലാവരും വിശ്വാസികളാണ്, ഞാൻ വിശ്വാസികളുടെ എണ്ണത്തിൽ പെടുന്നു, ഞാൻ വിശ്വാസികളുടെ കുടുംബത്തിൽ ജനിച്ചു, വിശ്വാസികളുടെ ഇടയിൽ ആരാധിക്കുന്നു, വിശ്വാസികളുടെ ഇടയിൽ സമ്പർക്കം പാലിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണ്. ഇതിനപ്പുറത്തേക്ക് ഈ ഒരു അവസ്ഥയെ, ഈ ഒരു അച്ചടക്കത്തെ വസ്തുനിഷ്ഠമായി കഴിയുന്നത്രയും വ്യക്തമായി മനസ്സിലാക്കാനുള്ളൊരു ശ്രമം, ഒരന്വേഷണം നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് വിനീതമായി അറിയിച്ചു കൊള്ളട്ടെ. ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ വിശ്വാസത്തെ പറ്റിയുള്ള നിർവചനം നാം ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും പ്രകടമായ ലളിതമായ ഒരു സത്യം, അത് വരാനുള്ള അവസ്ഥയെ പറ്റിയുള്ളതാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും. നാം എന്തിനെപ്പറ്റിയാണ് ആശിക്കുന്നത്? വരാൻ പോകുന്നതിനെപ്പറ്റി, ഇനിയും വരാനുള്ളതിനെപ്പറ്റി. ഇപ്പോൾ എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ചിന്തകനായി തീരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അല്ലാത്തത് കൊണ്ടല്ലേ, ഞാനൊരു സാധാരണ മീഡിയോക്കറായിട്ടുള്ള വ്യക്തിയായിട്ടല്ലേ എനിക്കങ്ങനെ ആശിക്കേണ്ടി വരും. ഇപ്പോൾ നോം ചോംസ്കിയോ
അല്ലെങ്കിൽ അമർത്യസെന്നോ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അവരങ്ങനെ ആശിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ആ സ്ഥിതിയിലാണ്. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പും അതിനെപ്പറ്റിയൊരു അതങ്ങനെ തന്നെ ആയിത്തീരും എന്ന ഒരു ധൈര്യം ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. എന്താണ് ഈ കാണാത്ത കാര്യങ്ങൾ? ഇനിയും സംഭവിക്കാൻ ഇരിക്കുന്ന, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അനേക കാര്യങ്ങൾ സംഭവിച്ചു, അനേക വെളിപ്പാടുകൾ നടത്തിയ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ ഇനിയും വലിയ വലിയ കാര്യങ്ങൾ വെളിപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പോൾ വെളിപ്പെട്ടില്ല എങ്കിലും എൻ്റെ ആത്മീയ കണ്ണുകൊണ്ട് ഞാനതിനെ കാണുന്നു എന്നതാണ് എൻ്റെ അർത്ഥം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഇപ്പോൾ നാം ഏവരും ആശിക്കുന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, സ്വർഗം അവകാശമാക്കുക, നമ്മൾ ആശിക്കുകയാണ്. എന്നാൽ പലപ്പോഴും പലരും ഇതിനെപ്പറ്റിയുള്ള ആശകൾ വെച്ച് പുലർത്തുമ്പോഴും ആശയേക്കാൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആശങ്കയാണ്. അപ്പോൾ വിശ്വാസ ജീവിതം ആശയും ആശങ്കയും തമ്മിലുള്ളൊരു ഉൾപോരാണ് എന്നത് മറഞ്ഞിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അതാരും പൊതുവായി സമ്മതിക്കാറില്ല. എങ്കിലും ഞാനിതിന് മുൻപ് രണ്ട് വീഡിയോകൾ സൂചിപ്പിച്ചതുപോലെ പ്രായം വർദ്ധിക്കുന്നതോറും, പ്രത്യേകിച്ച് ഒരു 70 വയസ്സ് കഴിയുമ്പോൾ, ആളുകൾക്ക് പതുക്കെ പുറമെ സമ്മതിച്ചു തുടങ്ങും. അത് ഈ കാലങ്ങളിൽ ഞാൻ പലരിൽ നിന്നും ശ്രവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ മനസ്സിലും ഇത് സംബന്ധമായുള്ള ചിന്തകൾ ധാരാളമായി എപ്പോഴും പൊന്തി വരുന്നുണ്ട് എന്ന് ഞാൻ ഏതാണ്ട് 1 വർഷം മുൻപ് ചെയ്ത വീഡിയോയിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പോൾ നമുക്കറിയാം, മനുഷ്യർ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ ആ ഒരു താരിപ്പനുസരിച്ച്, വെൻ വി ആക്ട് അക്കോർഡിംഗ് ടു നേച്ചർ, അതായത് ലോകത്തിൻ്റെ വ്യവസ്ഥിതി അനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികളെയും അതിൻ്റെ മർമ്മങ്ങളെയും സാധ്യതകളെയും മാത്രം ആശ്രയിച്ചാണ്. ഇനിയും വരാനിരിക്കുന്ന തത്വങ്ങളെയോ സാധ്യതകളെയോ അന്വേഷിച്ചല്ല ഇപ്പോൾ ആളുകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ അങ്ങനെ മനുഷ്യജാതിയുടെ ഇടയിൽ ഭൂരിപക്ഷം ആളുകളും പ്രവർത്തിക്കുമ്പോൾ, മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ ചില വ്യക്തികൾ വരാൻ പോകുന്ന സാധ്യതകൾ ഈ ലോകത്തിൽ അനുഭവവേദ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി അവർ നിരന്തരമായി അധ്വാനിക്കുന്നു. അത് ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ നമുക്കറിയാം, ഗവേഷണം ചെയ്ത് പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ മനുഷ്യരാശിയുടെ ഭൗതികമായ പുരോഗതിക്ക് അവർ കാര്യമായ സംഭാവനകൾ നൽകുന്നു. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ മേഖലയിലും വിശ്വാസം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഭൗതികമായ കാര്യങ്ങളുള്ള വിശ്വാസമാണ്. എന്നാൽ ഈ ഭൗതികമായ സംവിധാനത്തിന് അതീതമായി ഏതാണ്ട് കണ്ണാടിയിൽ നാം കാണുന്നത് പോലെ, ഇപ്പോൾ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നിങ്ങൾ രണ്ടുപേരായി, കണ്ണാടിയിലൊരു രൂപം കാണുന്നതിൻ്റെ കാര്യം അതിൽ ഒരാളുണ്ടായിട്ടല്ല, പിന്നെയോ അതിന് കാരണമായ മറ്റൊരു മജ്ജയും മാംസവുമുള്ള വ്യക്തി അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ പറയുന്നത്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴി പോലെ കാണുന്നു, എന്നാൽ മുഖാമുഖമായി നാം കാണുന്ന ഒരു നാൾ വരുന്നു. ഈ ലോകം പരലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പ്രതിബിംബിക്കുന്ന ഒരു കണ്ണാടി മാത്രമാണ്. എന്നാൽ നാം ഈ ലോകത്തിൽ പ്രതിബിംബിക്കപ്പെടുന്ന അവസ്ഥകളും രൂപങ്ങളും സാധ്യതകളും മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് നമ്മുടെ പരിശീലനവും ബോധവൽക്കരണവും നാളിതുവരെ നടന്നതുകൊണ്ട് നമുക്ക് ഈ കണ്ണാടിയിൽ കാണുന്നത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് തോന്നും. പക്ഷേ ഈ കണ്ണാടിയിൽ നാം കാണുന്നത് മറ്റൊരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിബിംബമാണ്, അതൊരു കടമൊഴി മാത്രമാണ് എന്ന പൗലോസപ്പോസ്തലൻ പറയുന്നത് തികച്ചും ശ്രദ്ധേയമാണ്, വളരെ വളരെ വിലമതിക്കേണ്ടതാണ്. അപ്പോൾ ഈ ലോകം തന്നെ
മറ്റൊരു കണ്ണാടിയിൽ, ലോകത്തിൻ്റേതല്ലാത്ത ഒരു കണ്ണാടിയിൽ പ്രതിബിംബിക്കപ്പെടുന്ന കടമൊഴിയാണ് എന്ന ഒരു തിരിച്ചറിവ് ആത്മീയതയുടെ കേന്ദ്രഭാഗത്ത് എപ്പോഴും സ്ഥിതി ചെയ്തിരുന്നു. അത് അവഗണിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നാം വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാവർത്തികമായ വശം, ഈ ലോകം മുഴുവനും, ഈ ഭൗതികമായ ലോകം, വ്യാവഹാരിക ലോകം, അത് വളരെ വിലയേറിയതാണ്, അത് മാഹാത്മ്യമേറിയതാണ്, അതിൽ സൗന്ദര്യമുണ്ട്, അതിൽ വലിയ വിലയുണ്ട്, മാഹാത്മ്യമുണ്ട്, സാധ്യതയുണ്ട്, എല്ലാം ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ, നിത്യതയുടെ കണ്ണിൽ നോക്കുമ്പോൾ ഇത് കണ്ണാടിയിലെ കടമൊഴിയാണ്. ഇറ്റ് ഈസ് എൻ ഇമേജ് സീൻ ഇൻ ദ മിറർ ഓഫ് ഇറ്റേണിറ്റി. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ആ യാഥാർത്ഥ്യത്തെ പരിഗണിച്ചിട്ട് ഈ ലോക യാഥാർത്ഥ്യങ്ങളോടും അനുഭവങ്ങളോടും സാധ്യതകളോടും വെല്ലുവിളികളോടും നാം പ്രതികരിക്കേണ്ടത് ആ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യത്തെ അതിനെ നിയന്ത്രിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന മർമ്മങ്ങളെ ആശ്രയിച്ചായിരിക്കണം. ഈ ലോകത്തിൻ്റെ മർമ്മങ്ങളെ അനുസരിച്ചല്ല നാം ഈ ലോകത്തോട് പ്രതികരിക്കേണ്ടത് എന്നതാണ് യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഉത്ബോധനം. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ പൗരത്വമുള്ളവരായി പ്രവർത്തിപ്പീൻ. നിങ്ങൾ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാധ്യതയുണ്ട്, ചുമതലയുണ്ട്, അനുഭവങ്ങളുണ്ട്, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളെല്ലാമുണ്ട്. അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മാത്രമേ യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. പക്ഷേ സത്യമായി പറഞ്ഞാൽ, സത്യത്തിൽ ഈ ലോകത്തെ തിരിച്ചറിഞ്ഞാൽ, ഇത് ഹിന്ദു മതത്തിലുണ്ട്, നമുക്കറിയാം മായ എന്ന ആശയം, ഡോക്ട്രിൻ ഓഫ് മായ. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ വ്യാവഹാരിക ലോകത്തിൻ്റെ അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ അതിൽ നാം പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടത് നാം പരലോകത്തിൻ്റെ പൗരത്വമുള്ളവരായിട്ടായിരിക്കണം എന്നാണ് യേശു പറയുന്നത്. കണ്ടാലും ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, അതുകൊണ്ട് പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിപ്പീൻ എന്ന് പറയുമ്പോൾ വിശ്വാസികളും ഈ ലോകവും തമ്മിലുള്ള താത്വികമായ മർമ്മപരമായ ഒരു വിധത്തിലും പരിഹരിക്കാൻ വയ്യാത്ത ഒരു വ്യത്യാസമുണ്ട്. ദർ ഈസ് എ ഫൗണ്ടേഷണൽ ഡിഫറൻസ്, എ പാരഡൈമാറ്റിക് ഡിഫറൻസ്. ഒരിക്കലും അവഗണിച്ച് കൂടാ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ അതേസമയം തന്നെ ഈ രണ്ട് ലോകത്തിലും ഒരേ സമയത്ത് ജീവിക്കുവാൻ വിശ്വാസികൾ നിർബന്ധിതരാണ്. അത് ഒരു ശാപമല്ല, അതൊരവസരമാണ്. കാരണം അതുകൊണ്ട് മാത്രമാണ് ദൗത്യമുള്ള ജീവിതം നയിക്കേണ്ട ആവശ്യം വരുന്നത്. എന്താണ് ദൗത്യം? നാം ഈ വ്യവഹാരിക ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അഭൗമമായ ലോകത്തിൻ്റെ പൗരത്വം അനുസരിച്ച് ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് എന്ന സാക്ഷ്യം ഈ ലോകത്തിൽ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. അത് യേശുവാണ് നിർവഹിച്ചത്. അതിൻ്റെ അനുയായികളാണ്, ആ പാരമ്പര്യമാണ് നമ്മുടെ അവകാശം എന്നതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച, ആത്മീയ ദർശനം എന്നീ സമയത്ത് സൂചിപ്പിക്കട്ടെ. അപ്പോൾ വിശ്വാസി ആരാണ്? വിശ്വാസ ജീവിതം എന്താണ്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം താൽക്കാലികമായ വളരെ വിലയേറിയ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതേസമയം ഈ ലോകം ആത്യന്തികമായ ഒരു യാഥാർത്ഥ്യമല്ല. ഇത് നാം കണ്ണാടിയിൽ കടമൊഴി പോലെ നാം കാണുന്നു. ഇത് മറ്റൊരു ലോകത്തിൻ്റെ പ്രതിബിംബമാണ്. അതുകൊണ്ട് നാം ഈ ലോകത്തോട് പ്രതികരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തികച്ചും യാഥാർത്ഥ്യമായ ആ ഇനിയും വെളിപ്പെടാനുള്ള ലോകം, നിത്യതയുടെ ആ സംവിധാനം, അതിൽ സ്ഥിതി ചെയ്യുന്ന തത്വങ്ങൾ, ഇടപെടേണ്ട രീതികൾ, മാനദണ്ഡങ്ങൾ, അവയെ നയിക്കുന്ന ലക്ഷ്യങ്ങൾ, അതിൽ നിൽക്കേണ്ട അച്ചടക്കം, അതിനനുസരിച്ച് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ?
അതാണ് ലിവിങ് ഇൻ ഫെയ്ത്ത്. ലിവിങ് ഇൻ ആൻറ്റിസിപ്പേഷൻ, ലിവിങ് ഇൻ സച്ച് എ വേ ദാറ്റ് ആർ റെസ്പോൺസസ് ടു സിറ്റുവേഷൻസ് ആൻഡ് പോസിബിലിറ്റീസ് ഇൻ ദിസ് വേൾഡ് ആർ ഗൈഡഡ് നോട്ട് ബൈ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് നോംസ് ഓഫ് ദ വേൾഡ് but the norms and principles of the world to come, which to us is real through our faith. അതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്നത് ഒരു തിരിച്ചറിവാണ്. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ അറിവിൻ്റെ സാധൂകരണമാണ് തിരിച്ചറിവ്. Faith is the validation of an alternate പാരഡൈം ഓഫ് നോളജ്. ഈ ലോകം, ഭൗതികമായ ലോകത്തിൻ്റെ അറിവിൽ നിന്ന് തികച്ചും സമൂലമായ വ്യത്യാസമുള്ള മറ്റൊരു അറിവിൻ്റെ സാധൂകരണമാണ് വിശ്വാസം. അതിനെങ്ങനെയാണ് സാധൂകരിക്കുന്നത്? അതിനനുസരിച്ച് നമ്മൾ ഈ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് നാം അതിനെ വിറ്റ്നസ് ചെയ്യുന്നത്. വി ആർ വിറ്റ്നസ്സസ്. വിറ്റ്നസ്സസ് ടു വാട്ട്? Witnesses not to the ways of the world. ഈ ലോകത്തിൻ്റെ വഴികളിലെ സാക്ഷ്യപ്പെടുത്താനല്ല. പിന്നെയോ, ഈ ലോകത്തിൻ്റെ മാർഗം, ഈ ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മാർഗങ്ങളും വഴികളും മറ്റൊരു തട്ടത്തിലുണ്ട്. അതിൻ്റെ സാക്ഷികളാണ് നാം. ആ ദൗത്യത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ സർവ്വ അവസ്ഥകളോടും പരലോകത്തിൻ്റെ കാഴ്ചപ്പാടിലും മർമ്മങ്ങളും അനുസരിച്ച് നാം പ്രതികരിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്കത് സാധിക്കുക? അപ്പോൾ അതുകൊണ്ട് നാം വിശ്വാസികളാണോ, നാം നയിക്കുന്നത് വിശ്വാസ ജീവിതമാണോ എന്ന് തിരിച്ചറിയുവാൻ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല. ഇവിടെ ചിന്താക്കുഴപ്പത്തിന് മാർജിനും ആവശ്യമില്ല. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഇപ്പം സ്വർഗത്തിൽ പോകാനൊട്ടും ആശിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിനുതകുന്ന ഒരു വ്യക്തിത്വം നമുക്കുണ്ടാകണ്ടേ? വ്യക്തിത്വമെന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം പ്രതികരണ രീതിയാണ് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നാം എപ്പോഴും ജീവിതത്തിൽ പ്രതികരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഒരാൾ നടന്നു വരുന്നു, ആളെ കാണാതെ പോകുക, അതൊരു പ്രതികരണമാണ്. ആളിനെ കണ്ട് നിനക്ക് നല്ലത് വരട്ടെ എന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നൊരു പ്രതികരണമാണ്. ഒരു വാക്കുപോലും പറയണമെന്നില്ല, എന്തെങ്കിലും കൈമാറണമെന്നില്ല. നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയെപ്പറ്റി ഒരു നല്ല ചിന്ത, പ്രതികരണം, ആ വ്യക്തിയിൽ മറഞ്ഞിരിക്കുന്ന നന്മയെപ്പറ്റിയൊരു ബഹുമാനം, അതൊരു പ്രതികരണമാണ്. അപ്പം അങ്ങനെ നാം പ്രതികരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മർമ്മം അനുസരിച്ച് പ്രതികരിക്കുമോ? അല്ല, ഈ ലോകത്തിന് അതീതമായ മറ്റൊരു ലോകമുണ്ട്, അതിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അതിൻ്റെ പൗരത്വം ഉള്ളവനാണ്, അതുകൊണ്ട് അതിൻ്റെ സംസ്കാരവും മർമ്മവും മാനദണ്ഡവും അനുസരിച്ച് ഞാൻ ഇപ്പോൾ പ്രതികരിക്കും. വിശ്വാസത്തിൽ കൂടെ ഇനിയും വരാനുള്ള ഒരു വ്യവസ്ഥിതിയെ ഞാൻ ഇപ്പോൾ തന്നെ, ഞാനായിരിക്കുന്ന ഈ ലോക അവസ്ഥയിൽ സാക്ഷീകരിക്കും, സാധൂകരിക്കും. ഐ വിൽ മേക്ക് ദാറ്റ് വിച്ച് ഈസ് ടു കം റിയൽ ടുഡേ ത്രൂ മൈ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്. അതാണ് വിശ്വാസ ജീവിതം. പക്ഷേ നാം ഇതിനെ തികച്ചും വികൃതമാക്കി. വിശ്വാസം എന്ന് പറഞ്ഞാൽ വല്ലതും കിട്ടാനുള്ള പരിപാടി മാത്രമാണ്. ആർത്തിയും അഭിമാനമില്ലാത്ത തെണ്ടലിൻ്റെയും പരിപാടിയാണ് വിശ്വാസമെന്ന് നാം ആക്കി തീർത്തു. മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കണ്ണടയ്ക്കാൻ ഇതിനേക്കാൾ മോശമായ വേറൊരു തത്വം ആവശ്യമില്ല. വിശ്വാസം ഒരർത്ഥത്തിൽ അത് വേണ്ടതുപോലെ മനസ്സിലാക്കി അതിൻ്റെ അച്ചടക്കത്തിൽ നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് നമ്മെ ഏറ്റവും വലിയതായി ഉയർത്തുന്നു. അതുപോലെ തന്നെ അത് തെറ്റിദ്ധരിക്കുകയും ദുരുപയോഗവും ചെയ്താൽ അത് നമ്മളെ തെണ്ടികളാക്കി അധപ്പതിപ്പിക്കുന്നു. ഈ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നാം ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ, ഉദാഹരണമായിട്ട് യേശുവും ശിഷ്യന്മാരും പടകിൽ കയറി ഗലീല കടലിനപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ കാറ്റും കൊടുങ്കാറ്റടിക്കുന്നു, തിരമാലകൾ ഉയരുന്നു. പത്രോസപ്പോസ്തലം നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് മാത്രമാണ്, അതിനനുസരിച്ചാണ് പ്രതികരിക്കുന്നത്. യേശു പറയുന്നത് നിൻ്റെ വിശ്വാസം എവിടെ പോയി? ഈ കാറ്റിനപ്പുറത്ത്, ഈ ഉയരുന്ന തിരമാലയ്ക്കപ്പുറത്ത് ശാന്തമായ ഒരു കടലുണ്ട്. ആ കടൽ കാണാൻ നിനക്ക് കണ്ണുണ്ടാകണം. ആ കടലിൻ്റെ ഗ്യാരൻറ്റി ഞാനാണ്. എന്നാൽ അത് കാണാനുള്ള കണ്ണ് അടഞ്ഞുപോയി. കാരണം നിൻ്റെ
കാഴ്ചയിൽ ഇപ്പോൾ ഈ ചൂളം വിളിക്കുന്ന കൊടുങ്കാറ്റും അലറുന്ന തിരമാലകളും മാത്രമേ ഉള്ളൂ, ഞാനില്ലാതെയായി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യതയെ ജീവിതത്തിൻ്റെ ഒരേ ഒരു യാഥാർത്ഥ്യമെന്ന് നാം എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രതികരണത്തിൽ കൂടെ പ്രവേശിച്ച് അതാണ് ആത്യന്തികമായ യാഥാർത്ഥ്യമെന്ന് തെളിയിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശ്വാസമെന്ന മർമ്മം പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എള്ളോളവും വിശ്വാസമുണ്ട്, ഒരു കടുകുപണിയോളവും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകും, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വിശ്വാസം എന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ അത് തികച്ചും നികൃഷ്ടമായി മാത്രം മനസ്സിലാക്കി മനുഷ്യൻ്റെ അത്യാർത്ഥിയുടെയും അർഹിക്കാത്ത ആനുകൂല്യങ്ങളുടെ പറ്റിയുള്ള ദാഹത്തിൻ്റെയും മാത്രം ലൈസൻസാക്കി അതിനെ അധപ്പതിപ്പിച്ചിരിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രസ്താവനകൾ അതിൽ അർത്ഥമൊന്നുമില്ല, അതൊരു കേൾക്കാൻ സുഖമുള്ള കാര്യം, അതൊന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രമേ ചിന്തിക്കാനിടയുള്ളൂ. അങ്ങനെയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സഭയുടെ ജീവിതത്തിൽ നാം കാണുന്നത് എന്താണ്, അവിടെ വിശ്വാസം എന്ന് പറയുന്നതിന് യാതൊരു ഇടവുമില്ല. ഈ ഭൗതികമായ വിഭവങ്ങളെയും തത്വങ്ങളെയും ശക്തികളെയും മാത്രം ആശ്രയിച്ച് ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അവിടെ വിശ്വാസം എപ്രകാരം എവിടെയാണ് പ്രവർത്തിക്കാനിടയാകുന്നത്? വിശ്വാസത്തെ പ്രസംഗിക്കുന്ന സഭയിൽ പ്രാവർത്തികമായി നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കണികയില്ല എന്നതാണ് ഇന്ന് നമ്മെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത് ആത്മീയമായ ഒരു വലിയ ക്ഷാമമാണ് എന്ന് തിരിച്ചറിയുക. എന്നാൽ അത് സഭയോ മറ്റുള്ളവരെയോ നോക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിലെങ്കിലും വ്യക്തിപരമായി വിശ്വാസത്തിൻ്റെ മർമ്മത്തെ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്ന ഒരു ചിന്തയും അന്വേഷണവും ഈ കാലങ്ങളിൽ കൂടുതലായി നമ്മെ ഭരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മതന്യൂനപക്ഷങ്ങൾ മുൻപൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത നാം അറിഞ്ഞിട്ടില്ലാത്ത പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും അവസ്ഥയിലേക്ക് നിരന്തരം അനിവാര്യമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഭാവി വലിയ വലിയ വെല്ലുവിളികളുടെ സാധ്യത ഇപ്പോഴേ നമ്മെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ മുതിർന്നു വരുവാൻ നമുക്കാവശ്യമുണ്ട്. വിശ്വാസത്തിൻ്റെ ശക്തിയിൽ മാത്രമേ ഇനിയുള്ള നാളുകളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അത്ഭുത മർമ്മങ്ങളെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് അത് പ്രാവർത്തികമായി പോലും നോക്കുമ്പോൾ അനിവാര്യമായ ബുദ്ധിയാണ് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദി.